എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയമാവർത്തനം ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ വിവിധ നിയമങ്ങൾ എന്ന ഭാഗത്തെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം ആദ്യത്തെ ചോദ്യം ഒളിച്ചോടി വന്ന് നിൻ്റെ അടുക്കൽ അഭയം തേടുന്ന ആരെയാണ് യജമാനന് ഏൽപ്പിച്ചു കൊടുക്കരുതാത്തത് ചോദ്യം ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന ആരെയാണ് യജമാനെ ഏൽപ്പിച്ചു കൊടുക്കരുതാത്തത് ഉത്തരം അടിമയെ ഉത്തരം അടിമയെ നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളിടത്ത് നിന്നോടുകൂടെ അവൻ വസിച്ചു കൊള്ളട്ടെ അവനെ പീഡിപ്പിക്കരുതെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളിടത്ത് നിന്നോടുകൂടെ അവൻ വസിച്ചുകൊള്ളട്ടെ അവനെ പീഡിപ്പിക്കരുത് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ഒളിച്ചോടി വന്ന നിൻ്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ ഉത്തരം ഒളിച്ചോടി വന്ന നിൻ്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ അടുത്ത ചോദ്യം ദേവദാസികളാവരുത് ആര് ചോദ്യം ദേവദാസികളാവരുത് ആര് ഉത്തരം ഇസ്രായേൽ സ്ത്രീകളിലാരും ഉത്തരം ഇസ്രായേൽ സ്ത്രീകളിൽ ആരും അടുത്ത ചോദ്യം ആരാണ് ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുതാത്തത് ചോദ്യം ആരാണ് ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുതാത്തത് ഉത്തരം ഇസ്രായേൽ പുരുഷന്മാരാരും ഉത്തരം ഇസ്രായേൽ പുരുഷന്മാർ അടുത്ത ചോദ്യം ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി എന്താണ് കൊണ്ടുവരരുതാത്തത് ചോദ്യം ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി എന്താണ് കൊണ്ടുവരരുതാത്തത് ഉത്തരം വേശിയുടെ വേതനമോ നായയുടെ കൂലിയോ ഉത്തരം വേശിയുടെ വേതനമോ നായയുടെ കൂലിയോ അടുത്തൊരു ചോദ്യം എന്തുകൊണ്ടാണ് വേശിയുടെ വേതനമോ നായിയുടെ കൂലിയോ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് ചോദ്യം എന്തുകൊണ്ടാണ് വേശിയുടെ വേതനമോ നായിയുടെ കൂലിയോ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് ഉത്തരം ഇവ രണ്ടും അവിടുത്തേക്ക് നിന്ദ്യമാണ് ഉത്തരം ഇവ രണ്ടും അവിടുത്തേക്ക് നിന്ദ്യമാണ് അടുത്ത ചോദ്യം എന്തൊക്കെയാണ് നിന്റെ സഹോദരന് പലിശയ്ക്ക് കൊടുക്കരുതാത്തത് ചോദ്യം എന്തൊക്കെയാണ് നിന്റെ സഹോദരന് പലിശയ്ക്ക് കൊടുക്കരുതാത്തത് ഉത്തരം പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ ഉത്തരം പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ അടുത്ത ചോദ്യം ആർക്കാണ് പലിശയ്ക്ക് കടം കൊടുക്കാവുന്നത് ചോദ്യം ഒരിക്കൽ കൂടി ആർക്കാണ് പലിശയ്ക്ക് കടം കൊടുക്കാവുന്നത് ഉത്തരം വിദേശീയന് അടുത്ത ചോദ്യം ആരിൽ നിന്നാണ് പലിശ വാങ്ങരുതാത്തത് ചോദ്യം ആരിൽ നിന്നാണ് പലിശ വാങ്ങരുതാത്തത് ഉത്തരം സഹോദരനിൽ നിന്ന് ഉത്തരം സഹോദരനിൽ നിന്ന് അടുത്ത ചോദ്യം നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത് ചോദ്യം നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിൻ്റെ സകല പ്രവൃത്തികളിലും നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത് ഉത്തരം നിൻ്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത് ഉത്തരം നിൻ്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത് അടുത്ത ചോദ്യം എന്താണ് നിറവേറ്റാൻ വൈകരുത് എന്ന് പറയുന്നത് ചോദ്യം ഒരിക്കൽ കൂടി എന്താണ് നിറവേറ്റാൻ വൈകരുത് എന്ന് പറയുന്നത് ഉത്തരം നിൻ്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ ഉത്തരം ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ അടുത്ത ചോദ്യം നിയമാവർത്തനം ഇരുപത്തി മൂന്നിൽ എന്താണ് പാപമാകുകയില്ല എന്ന് പറയുന്നത് ചോദ്യം നിയമാവർത്തനം ഇരുപത്തി മൂന്നിൽ എന്താണ് പാപമാകുകയില്ല എന്ന് പറയുന്നത് ഉത്തരം നേർച്ച നേരാതിരുന്നാൽ ഉത്തരം നേർച്ച നേരാതിരുന്നാൽ അടുത്ത ചോദ്യം നിയമാവർത്തനം ഇരുപത്തി മൂന്നിൽ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക എന്ന് പറയുന്നത് എപ്പോഴാണ് ചോദ്യം നിയമാവർത്തനം ഇരുപത്തി മൂന്നിൽ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഉത്തരം അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു ഉത്തരം അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു അടുത്ത ചോദ്യം അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ചോദ്യം അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു എന്താണ് ചെയ്യരുതാത്തത് ഉത്തരം അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത് ഉത്തരം അരിവാൾ കൊണ്ട് കൊയ്ത എടുക്കരുത് അടുത്ത ചോദ്യം പൂരിപ്പിക്കുക അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ഡാഷ് പറിച്ചെടുത്തുകൊള്ളുക അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ഡാഷ് പറിച്ചെടുത്തുകൊള്ളുക ഉത്തരം കൈകൊണ്ട് കതിരുകൾ ഉത്തരം കൈകൊണ്ട് കതിരുകൾ അടുത്ത ചോദ്യം നിയമാവർത്തനം ഇരുപത്തി മൂന്ന് പതിനേഴ് സദൃശമായിട്ടുള്ള വാക്യം എവിടെയാണുള്ളത് ചോദ്യം നിയമാവർത്തനം ഇരുപത്തി മൂന്ന് പതിനേഴിന് സദൃശമായ വാക്യം ഏത് ഭാഗത്താണ് ഉള്ളത് ഉത്തരം ലേവിയർ പത്തൊമ്പത് ഇരുപത്തൊമ്പത് ഉത്തരം ലേവിയർ പത്തൊമ്പത് ഇരുപത്തൊൻപത് അടുത്ത ചോദ്യം നിയമാവർത്തനം മൂന്ന് ഇരുപത്തൊന്ന് ഇതിന് സദൃശമായ വാക്യം എവിടെയാണ് ഉള്ളത് ഉത്തരം സംഖ്യ മുപ്പത് ഒന്ന് മുതൽ പതിനാറ് വരെ മത്തായി അഞ്ച് മുപ്പത്തി മൂന്ന് ഇരുപത്തി നാല് ഒന്ന് മത്തായി അഞ്ച് മുപ്പത്തൊന്ന് പത്തൊൻപത് ഏഴ് ഉത്തരം ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് നിയമാവർത്തനം സമാനവാക്യം സംഖ്യ മുപ്പത് ഒന്ന് മുതൽ പതിനാറ് മത്തായി അഞ്ച് മുപ്പത്തി മൂന്ന് ഇരുപത്തി നാല് ഒന്ന് മത്തായി അഞ്ച് മുപ്പത്തൊന്ന് പത്തൊൻപത് ഏഴ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക വീണ്ടും ലോഗോസ്കിസിൻ്റെ ചോദ്യ ഉത്തരങ്ങളുമായി നമുക്ക് കാണാം അടുത്ത അധ്യായത്തിലെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ചെറിയ ബ്രേക്ക്